ടിക്കറ്റിട്ട് ഫിനാലയിലെ ടിക്കറ്റ് കിട്ടി അവസാനത്തെ വീക്കിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടത് ആരാണ്? നാദിറയാണോ സെലക്ട് ചെയ്യപ്പെട്ടത്? അതോടൊപ്പം തന്നെ ഇന്ന് രണ്ട് ടാസ്കുകൾ നടക്കുന്നുണ്ട്, അണ്ടർവേൾഡ് ടാസ്കും പസിൽ കംപ്ലീറ്റും. ഈ രണ്ട് ടാസ്കുകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടാൻ പോകുന്നത് ആർക്കാണ്? അത് ആക്ച്വലി അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആർക്കാണ് ആ പോയിന്റ് കിട്ടുന്നത്? കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂളറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ വ്യൂസൊക്കെ, ബിഗ് ബോസിൻ്റെ വിവരങ്ങളൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഇന്നലത്തെ പ്രൊമോ, ഇന്നലെ അവസാനം ഒരു പ്രൊമോ വന്നിരിക്കുകയാണ്. ആ പ്രൊമോയിലാണ് പറയുന്നത് അണ്ടർ വേൾഡും അതുപോലെ പസിൽ കംപ്ലീറ്റും രണ്ട് ടാസ്ക് കൂടി വരാനുണ്ട്. ടാസ്ക് ത്രീയും ടാസ്ക് ഫോറും. ടിക്കറ്റിൻ്റെ ഫിനാലെ എന്ന് പറയുമ്പോൾ ഒരുപാട് ടാസ്കുകൾ ഉണ്ടാവും, നമുക്കറിയാം. ഇത്തവണ എത്ര ടാസ്ക് ആണെന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണാം, ചിലപ്പോൾ അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ആദ്യത്തെ നാല് ടാസ്ക് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റുമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് നാദിറയാണ് എന്നാണ് ഞാൻ അറിയുന്നത്. നമുക്ക് നോക്കാം, അങ്ങനെ ഒരു കാര്യം അറിയുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ പ്രൊമോയിലെ ഒരു ചെറിയ, ഞാൻ വളരെ സൂക്ഷ്മമായിട്ടിരുന്ന നിരീക്ഷിച്ചപ്പോൾ ഒരു ചെറിയൊരു സംഭവം എനിക്ക് കാണാൻ പറ്റി. ടാസ്ക് ത്രീയുടെ പോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറ്റി. അതിനകത്ത് അഖിൽ മാരാർക്ക് നേരെ 10 പോയിന്റ് എഴുതിയിരിക്കുന്നു, സെറീനയ്ക്ക് നേരെ 2 പോയിന്റ്, ജുനൈസിന് നേരെ 5 പോയിന്റ്, മിഥുന് നേരെ 8, നാദിറയ്ക്ക് നേരെ 9, റനീഷയ്ക്ക് നേരെ 4, റിനോഷിന് നേരെ 6, ഷിജുവിന് നേരെ 7, ശോഭയ്ക്ക് നേരെ 1, വിഷ്ണുവിന് നേരെ 3. ഇങ്ങനെയാണ് അതിൻ്റെ പോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. അപ്പം ആ ഇപ്പം 3 റൗണ്ടിൻ്റെ ആ പോയിന്റുകൾ കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നാദിറയ്ക്കാണ്. 28 പോയിന്റുകളാണ് നാദിറയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ നാദിറയുടെ പോയിന്റിനെ വെട്ടിക്കൊണ്ട് ടാസ്ക് 4 ഒരാൾ മുന്നിട്ട് വന്നാൽ മാത്രമേ ടിക്കറ്റ് ഫിനാലയിൽ നാദിറയെ പിന്തള്ളപ്പെടുത്താനായിട്ട് കഴിയത്തുള്ളൂ. അതിന് റിനോഷിന് മാത്രമേ പറ്റുള്ളൂ. കാരണം റിനോഷിന് ഈ 3 ടാസ്ക് കൂടി കഴിഞ്ഞപ്പം 22 പോയിന്റ് ആണ് റിനോഷിന് കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള മാലാർക്കായിക്കോട്ടെ, സെറീന, ജുനൈസ്, മിഥുൻ, റിനീഷ, ഷിജു, ശോഭ, വിഷ്ണു, ഇവർക്ക് ഇത്രയും പേർക്ക് 10 പോയിന്റുകളുടെ ടാസ്ക് ഫോറൽ കിട്ടിയാൽ പോലും നാദിറയുടെ പോയിന്റിനെ പൊട്ടിക്കാൻ പറ്റത്തില്ല. നാദിറയുടെ പോയിന്റിനെ പൊട്ടിക്കാൻ പറ്റത്തില്ല കാരണം മാലാറിന് 12, 10 കിട്ടിക്കഴിഞ്ഞാലും 22, സെറീനയ്ക്ക് 18, 10 കിട്ടിക്കഴിഞ്ഞാൽ 28, ജുനൈസിന് 15, 10 കിട്ടിക്കഴിഞ്ഞാൽ 25. അപ്പം അങ്ങനെയാണ്, 10 മാക്സിമം പോയിന്റ്, അപ്പോൾ എത്താൻ പറ്റില്ല. അതേസമയം റിനോഷനാണ് കിട്ടുന്നതെങ്കിൽ റിനോഷന് അവിടെ എത്താൻ പറ്റും. കാരണം റിനോഷന് 22 പോയിന്റാണ്. അപ്പോൾ 22 അതിൻ്റെ കൂടെ ഒരു 8 പോയിന്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ 30 പോയിന്റ് ആകും. അടുത്ത ടാസ്കിൽ അറ്റ്ലീസ്റ്റ് കുറഞ്ഞാൽ നാദിറയ്ക്ക് ഒരു പോയിന്റ് എങ്കിലും കിട്ടുമല്ലോ ടാസ്ക് 4. അപ്പം നാദിറയ്ക്ക് എന്തായാലും പോയിന്റ് 29 ആവും. റിനോഷന് ആ 29 കടന്ന് 30 എത്തണമെങ്കിൽ 8 പോയിന്റ് വേണം. അപ്പോൾ 8 പോയിന്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ റിനോഷന് ടിക്കറ്റ് ഫിനാലയുടെ 4 ടാസ്കുകൾ കഴിയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ പോയിന്റുമായിട്ട് നിൽക്കാം. ഓക്കെ, ഇത് 4 ടാസ്കിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇനി വരുന്ന ടാസ്കുകൾ ഉണ്ടെങ്കിൽ അത് മാറിയേക്കാം. അല്ല, 4 ടാസ്ക് മാത്രമാണെങ്കിൽ നാദിറ വിൻ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇപ്പോൾ വരുന്ന ഒരു സോഴ്സ് അറിയുന്ന, എനിക്ക് കൺഫേംഡ് ഒന്നുമല്ല, അറിയുന്ന നാദിറ ടിക്കറ്റ് ഒരു ഫിനാലെ വിൻ ചെയ്തു എന്നാണ്. എന്തായാലും ഇന്ന് നടക്കാൻ പോകുന്ന അണ്ടർ വേൾഡ് ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നത് മാരാർക്കാണ്. മാരാർക്ക് 10 പോയിന്റാണ്. കഴിഞ്ഞ തവണ ബിഗ് ബോസ് വിളിച്ച് വാൺ ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് നിങ്ങളിവിടെ ഒരു ഇതില്ലാതെ കളിക്കുന്നില്ല, നിങ്ങളുടെ ഗെയിം പ്ലാനൊക്കെ കൊള്ളാം, പക്ഷെ നിങ്ങൾ കളിക്കുന്നില്ല എന്നൊക്കെ. അങ്ങനെ മാരാർ എങ്കിൽ പിന്നെ ഞാൻ കളിക്കാമെന്ന് പറഞ്ഞ് 10 പോയിന്റും അടിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 4th ടാസ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം കൊണ്ടിട്ടുള്ള ഒരു ടാസ്ക്കാണ്. കാരണം പസിൽ, നമ്മുടെ പസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറക്കി വെക്കുന്ന അതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നമ്മുടെ മുഖം കറക്റ്റ് ആക്കണം, അങ്ങനത്തതാണ് കൊടുക്കുന്നത്. അതിനകത്ത് ശോഭയൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാദിറ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രൊമോയിൽ കാണാൻ കഴിയുന്നുണ്ട്. സോ അതുകൊണ്ട് അതിനകത്ത് നാദിറയ്ക്കാണോ പോയിന്റ് കൂടുതൽ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നോക്കാം, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ വന്ന് നിങ്ങളെ അറിയിക്കാം. എന്നിരുന്നാലും നാദിറ ടിക്കറ്റിൻ്റെ ഫിനാലെ വിൻ ചെയ്തു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. ശരിയാണോ ഇല്ലേ നമുക്ക് വഴിയെ കണ്ടറിയാം. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.